മത്സരം കൂടിക്കൂടി തീക്കളിയിലെത്തി നിൽക്കുകയാണ്. കോൺട്രാക്ട് കാരിയേജ് ബസ്സുകൾ തമ്മിലുള്ള നിരത്തിലെ പോരാട്ടം ബസ്സിന് മുകളിൽ സംഭവമാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ബസ്സുകൾ തമ്മിലുള്ള കിടമത്സരത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. മുൻപൊക്കെ ആനക്കമ്പമായിരുന്നെങ്കിൽ പുതിയ തലമുറയിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്കാണ് ആരാധകരേറെ. തലയെടുപ്പുള്ള ഗജവീരന്മാരെക്കാൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിരത്തിലെ ഈ കൊമ്പന്മാർക്ക് ഫോളോവേഴ്സ് ഉണ്ട്. നിയമലംഘനങ്ങൾ പോലും ആഘോഷമാക്കുന്ന സൈബർ പട്ടാളങ്ങൾ. കൊല്ലത്ത് പെരുമണ്ണിൽ കൊമ്പൻ എന്ന കോൺട്രാക്ട് കാരിയർ ബസ്സിന് മുകളിൽ പൂത്തിരി കത്തിയപ്പോൾ ഈ പൂത്തിരി പുത്തരിയല്ല, കൊമ്പൻ കത്തിച്ചതിനേക്കാൾ വലിയ പൂത്തിരികൾ നിന്ന് കത്തുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു. സഞ്ചരിക്കുന്ന നിയമലംഘനങ്ങളുടെ പട്ടിക വലുതാണ്. ബസ്സിനുള്ളിൽ ഡാൻസ് ഫ്ലോറുകളെ വെല്ലുന്ന ലൈറ്റിംഗ്, നിരത്തുകളെ കിടുക്കി ഡിജെകൾ, ഇതിലൊക്കെ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഈ കളി തീക്കളിയാണ്. ഈ വണ്ടിയിൽ വയറിംഗ് ഹാർനസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ലൈനുകളാണ് പലതും നമുക്ക് വണ്ടി ആ അതിൽ നമ്മളൊരു ടാമ്പർ ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് വലിയൊരു തീപിടുത്തത്തിലേക്കും വലിയൊരു ദുരന്തത്തിലേക്കും പോകാനായിട്ട് ചെറിയൊരു അശ്രദ്ധ മതി. വാഹനത്തിനകത്തെ ഡി ജെ പഴങ്കഥ, പുറത്തേക്കും ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന ഡി ജെ ആണ് പുതിയ ട്രെൻഡ്. ഓടുന്ന വാഹനത്തിൽ തന്നെ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. ഇതൊക്കെയാണ് പുതിയ തരം നിയമലംഘനങ്ങൾ. ഇത് നോക്കൂ, വണ്ടി പാർക്ക് ചെയ്താണ് അഭ്യാസങ്ങൾ. മൈക്ക് അനുമതിയോ ശബ്ദമലിനീകരണം തടയാനുള്ള ചട്ടങ്ങളോ പിഴ ഈടാക്കി ഈ കൊമ്പന്മാരെ മെരുക്കാമെന്ന് തീരുമാനിച്ചാലും ഒന്നും സംഭവിക്കില്ല. ആഡംബരം കൂട്ടിക്കൂട്ടി ആരാധകരെയും ഇവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഫിറ്റ്നസ് റദ്ദാക്കുന്നതടക്കം കടുത്ത നടപടികളിലെ ഈ നിയമലംഘനങ്ങൾ അവസാനിക്കും. കൊച്ചിയിൽ നിന്നും